അസലാമലൈക്കും വരഹമുല്ലാഹി വസ്വലാത്ത് വസ്സലാമു അദബിലെ പേജ് ഇരുപത്തിരണ്ട് അൽസിത്തു ദിറാസിയ ആക്ടിവിറ്റി ഒന്ന് നുക്കമ്മിരു ജുമരാ ബി കരിമത്തി മുനാസിബ അനുയോജ്യമായ കരിമത്ത് കൊടുത്തുകൊണ്ട് ഈ വാചകം നിങ്ങളെന്താക്കണം പൂർത്തിയാക്കണം അനുയോജ്യമായ കനിമത്തുകൊണ്ട് ഈ ജുംലെ നമുക്ക് പൂർത്തിയാക്കാം യജിരി സിബാഖുൽ കവാരിബി ഫി എന്താ അർത്ഥം യജിരി നടക്കുന്നു സിബാക്കുൽ കവാരിബി സിബാക്കുൽ കവാരിബി വള്ളംകളി ഉത്സവം അല്ലേ വള്ളംകളി മത്സരം വള്ളംകളി മത്സരം നടക്കുന്നു ഫി എവിടെ നടക്കുന്നത് ബുഹൈറയിലാണോ ബിർക്കത്തിലാണോ ബീറിലാണോ നിങ്ങൾ പറ തടാകം കുളം കിണർ കിണറിലാ വള്ളംകളി മത്സരം നടക്കൽ കുളത്തിലാ അല്ല പിന്നെ തടാകത്തിലല്ലേ അപ്പോൾ ബുഹൈറ പിന്നെ ആദിരാബാലി മഷുഹുറത്തും ബി ആതിരപ്പള്ളി പ്രസിദ്ധമാണ് ഏതുകൊണ്ട് വൃത്തുക്കാൽ ഓറഞ്ച് മായിദിൽ ജബ ജബലി മലയാടുകൾ ഷല്ലാലി വെള്ളച്ചാട്ടം ഇതിലേതാ വേണ്ടത് നിങ്ങൾ കണ്ടുപിടിക്കുക യുസമ്മൽ മഖാൻ ഡാഷ് അ ഷാത്യുദ് ഹബി ഷാത്യുദ് ഹബി സ്വർണതീരമെന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ മൂന്നാറാണോ ഭൂവാറാണോ തീക്കാൽ തേക്കടിയാണോ ശർക്കുകൈരള മിന്തക്കത്തു ബഹരിയത്താണോ നെഹ്രിയത്താണോ ജബലിയത്താണോ രണ്ടാമത്തെ പ്രവർത്തനം ശർക്കുകയള എന്ന് മനസ്സിലായില്ലേ ഏഹ് മിന്തക്കത്തു പിന്നെ ബഹരിയത്താണോ നെഹ്രിയ ജബലിയത്തല്ലേ കേരളത്തിൻ്റെ കിഴക്കൻ ഭാഗം ഏതാണ് ജബലിയത്താണല്ലേ ശരി രണ്ട് സദീഫുന ഹംദാൻ ഇബ്രാഹിം നാജി മിനൽ ഖലീജ് നമ്മുടെ സ്നേഹിതൻ ഇബ്രാഹിം ഹംദാൻ ഇബ്രാഹിം നാജി മിനൽ ഖലീജ് എന്തിനാ ഖലീജ് എന്നറിയാം പറ ഗൾഫ് അല്ലേ ഗൾഫിലുള്ള നമ്മുടെ ഹംദാൻ ഇബ്രാഹിം നാജി യുരീദു അദ്ദേഹം ഉദ്ദേശിക്കുന്നു സിയാറാത്ത കേരള കേരളം സന്ദർശിക്കാൻ നുഴൈദു കുത്തൈബത്തൻ നമുക്കൊരു ബുക്ക് തയ്യാറാക്കാം കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ബുക്ക് ലി ലീ ഋഷാദി ഹി അദ്ദേഹത്തിന് വഴികാട്ടാൻ ഇരൽ വജുഹാത്തി സിയാഹിയ വിജിഹാത്തി സിയാഹിയത്തി പിന്നെ ഫി കേരള കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നയിക്കുന്ന ക്രിസ്ത്യാനത്തിൽ നിക്കാത്തി താലിയ താഴെ കാണുന്ന പോയിന്റുകളുടെ സഹായത്തോടെ അ അൽ ബുഹൈറാത്ത് കേരളത്തിലെ തീരങ്ങളും തടാകങ്ങളും ഹദീഖത്തുൽ ഹയവാനാത്ത് കേരളത്തിലെ മൃഗശാലകൾ അൽ കലായത്ത് കലായത്ത് കോട്ടകൾ പിന്നെ ഷല്ലാലാത്ത് തടാകങ്ങൾ അല്ല വെള്ളച്ചാട്ടങ്ങൾ മഹ്മിയത്ത് സംരക്ഷിത മേഖല മീനാഗ് തുറമുഖങ്ങൾ അൽ കുഹൂഫ് ഗുഹകൾ ഖാബാത്ത് വനങ്ങൾ ഇരാജു ആയുർഫീദ ആയുർവേദ ചികിത്സ അൽ മനാതിർത്ത ബീഴിയ പ്രകൃതി ദൃശ്യങ്ങൾ അൽ അസ്വാക്ക് ടൗണുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾ തയ്യാറാക്കണം അപ്പോൾ നമുക്ക് അഷവാത്യു ബുഹൈറാത്ത് എന്ന് എന്നതിൽ ഏതൊക്കെ ഉൾപ്പെടുത്താം അശവാത്യു ബുഹൈറാത്ത് കേരളത്തിലെ തീരങ്ങളും തടാകങ്ങളും ഷാത്യു ബീക്കാൽ അല്ലേ ബേക്കൽ തീരം ഷാത്യു ബാലിക്കാറ പറഞ്ഞൂടെ പള്ളിക്കര തീരം പിന്നെ കാപ്പാട് പിന്നെ പയ്യാമ്പാലം പിന്നെ മുഴപ്പിൽ മുഴപ്പിലങ്ങാട് കോഴിക്കോട് ബീച്ച് അതൊക്കെ ഉൾപ്പെടുത്താം അപ്പം എങ്ങനെ പറയുക ഷാത്യു ബീക്കാൽ ഷാത്യു ബാലി കാറ ഷാത്യു കാപ്പാത് ഷാത്യു ബായ പയ്യാമ്പാലാം പയ്യാമ്പലത്തിന് ഷാത്യു മൂതാബി ലാങ്ങാദ് ഷാത്യു കാലി പിന്നെ ബുഹൈറകൾ ഇത് തടാകങ്ങൾ ബുഹൈറത്തു ബൂക്കൂത്ത് പൂക്കോത്ത് പൂ പൂക്കോത്ത് തടാകം വയനാട്ടിലെ ഷാത്തി പൊന്നാനി തീരം ബുഹൈറത്തു മാലാബൂസ മല മലമ്പുഴ മലമ്പുഴ ഡാമില്ലേ ആ വുഹൈറത്തു മീൻ ബുഹൈറത്തു ആനക്കാസാം ആനക്കയം ബുഹൈറത്തു ഫിംബ ഫിംബാനാതു വെമ്പനാട് ബുഹൈറത്തു ശാസ്താംകൂത്ത ബുഹൈറത്തു അഷ്ടാമൂതി ഷാത്തി കൂവാലം ഛാത്തി ശംഖു മൂക്കാം വഹയറത്തു നെയ്യാർ അല്ലേ നെയ്യാർ വെള്ളച്ചാട്ടം ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താം പിന്നെ ഹദീഖത്തുൽ ഹൈവാനത്തിരി തൃശ്ശൂർ തൃഫാന്തറ തൃശ്ശൂർ പോയിന് ആരെങ്കിലും തൃശ്ശൂർ എന്താ ഉള്ളത് ഏ ഹദീക്കത്തുൽ ഹൈവാനത്തിരി ലസൂമ് തൃഫാന്താറ അല്ലേ ആ തിരുവാൻതറ മൃഗശാലിയിൽ കൂടുതൽ മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട് തൃശ്ശൂർ അത്രയില്ല പിന്നെ അൽ കല്ലാത്ത വൽ കുസൂർ കോട്ടകളും കൊട്ടാരങ്ങളും അൽ കല്ലാത്ത വൽ കുസൂർ ഒരു ഹെഡിങ് കൊടുത്തിട്ട് എന്താ കൊടുക്കാം കല്ലാത്തു ബി കല്ലത്തു ബിക്കാൽ കല്ലത്തു ചന്ദ്രാജീരി കല്ലത്തു സിന്ധ് ആഞ്ചലോസ് സഞ്ചാഞ്ചലോസ് കട അല്ലേ കസുർ ആറാക്കാൽ അറക്കൽ കോട്ട അറക്കൽ കൊട്ടാരം കല്ലത്തു താരീശ്ശേരി കോട്ട കൽത്ത് ദീപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ കോട്ട പിന്നെ ഖസ്രു ബൂൽഗാദി പിന്നെ ഖസറു കാവത് കാവദിയാർ പിന്നെ ഷല്ലാലാത്ത് വെള്ളച്ചാട്ടങ്ങൾ തൂഷാർ തുഷാരാജീരി മീമൂത്തി സൂജിബാറ ആദിയാംബാറ ആതിരാവാലി വാസാജാൽ ഇതൊക്കെ പറയാം പിന്നെ മഹ്മിയ സങ്കേതങ്ങൾ ആറാളം ആറാളങ്കടി അല്ലേ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആ തിരൂനീരി കാതലൂണ്ടി കടലൂണ്ടി പക്ഷി സങ്കേതമാണ് കടലൂണ്ടി ബാറാമ്പിക്കുളം പറമ്പിക്കുളം അവിടെ എന്താ ഉള്ളത് ആ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം സൈലാന്ത് വാലി സൈലൻ്റ് വാലിയിൽ എന്താ കൂടുതലായിട്ടുള്ളത് തീക്കാതി തേക്കടിയിൽ കൂമിളി ഇടുക്കി ഇറാഫി യു ബൂറാം ഇരവിപുരം ഇറാഫിയൂബൂറാം ഇരവിപുരം കൂമാറാകാം കുമരകം ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളതൊക്കെ മനസ്സിലാക്കുക പിന്നെ അൽ മീനാർ മീനാർ എന്ന് പറഞ്ഞാൽ എന്താ മീനാൽ തുറമുഖങ്ങൾ കപ്പൽ വന്നെടുക്കുന്ന സ്ഥലമല്ലേ അതിനെ മീനാഗ് എന്നറിയാം ബി ബി ബിയുബൂർ ബിയുബൂർ എന്ന് പറഞ്ഞാൽ ബേപ്പൂർ തുറമുഖം കൂഷിൻ കൊച്ചി വിസിജാം വിഴിഞ്ഞം തുറമുഖം മൂന്ന് തുറമുഖങ്ങളാണ് കേരളത്തിലുള്ളത് ഇതൊക്കെ ബേപ്പൂർ കൊച്ചി വിഴിഞ്ഞം പിന്നെ ഗുഹകൾ എടക്കൽ ഗുഹയുണ്ട് അറിഞ്ഞ കേട്ടിനാ എടക്കൽ ഗുഹ വയനാട്ടിൽ ഓ ഭയങ്കര ഒരുപാട് സ്റ്റെപ്പുകൾ കയറി 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 ലാസ്റ്റാണ് ഗുഹ മേൽഭാഗത്ത് പിന്നെ ബൂനാർ ബൂനാർജാനി എടക്കളംകുള ഞാൻ പോയിരുന്നു ഇടകയറീനെ മേലെ ബൂനാർജാനി പിന്നെ മോനിക്കാൽ ഇതൊക്കെയാണ് ഗുഹകൾ പിന്നെ ഉള്ള തോൽപ്പെട്ടി മുത്തങ്ങ മുത്തങ്ങി മുത്തങ്ങിപ്പോയിനാരെങ്കിലും വയനാട്ടിൽ ഞാൻ പോയിരുന്നു ജീപ്പിൽ ഏ രാവിലെത്തി കഴിഞ്ഞാൽ രാവിലെ പോയാൽ ആനകളെയും എല്ലാം ശരിക്കും കാണാൻ കഴിയും നേരിട്ട് കാട്ടിൽ മാനുകൾ അതാണ് മുത്തങ്ങ നീലാമ്പൂർ നിലമ്പൂർ കാടില്ലേ തേക്ക് നീലീം നീലീമ്പാദി നെല്ലിയാമ്പതി മാറായൂർ മറയൂർ കേട്ടില്ലേ പിന്നെ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ ഇലാജു ആയുർവേദ കൂത്താക്കാലുണ്ട് പിന്നെ കോട്ടക്കലി മലപ്പുറം ജില്ലയിലെ കോട്ടക്കലി പിന്നെ കുവാളാം കോവളം അസ്വാക്ക് ടൗണുകൾ കേരളത്തിലെ കാലിക്കൂത്ത് കൂശി തിരുവാദ്ര കൂല പിന്നെ അൽ മനാതിറു തബിഴയ്യ പ്രകൃതി ദൃശ്യങ്ങൾ ഉള്ള സ്ഥലം റാണിപൂറാം ധർമ്മപത്തൻ മാനാഞ്ചിറ ജസീറത്തു കൂറുവ കൂത്താക്കുന്നു ശൂലായാർ മൂന്നാർ വാഗാമാൻ വാഗമൺ വാഗമൺ ഘട്ടി അല്ലേ ഇതിൽ ഇതൊക്കെയാണ് മനാതിറു തബിഴയ്യ അങ്ങനെയൊരു ബുക്ക്ലെറ്റ് നമുക്കുണ്ടാക്കാം പിന്നെ മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞത് ജറത്ത് ഫി മദ്രസത്തിനാ നമ്മുടെ മദ്രസയിൽ നടന്നു രഹിലത്തും തിറാസിയ ഒരു പഠനയാത്ര ഇല്ല ആഗ്ര ആഗ്രയിലേക്ക് ഇസ്തറത്ത് റിഹിലത്തു യാത്ര നീണ്ടു അഷറത്ത് അയ്യാൻ പത്ത് ദിവസം പത്ത് ദിവസത്തോളം നീണ്ടു നിന്ന ആഗ്ര ആഗ്രയിലേക്കുള്ള യു പിയിലെ ആഗ്രയിലേക്കുള്ള ഒരു പഠനയാത്ര ഞങ്ങളെ ഞങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ടു നൊഴിദു നമുക്ക് തയ്യാറാക്കാം മുതക്കിറത്തും യൗമിയ ഒരു ഡയറി കുറിപ്പ് ലി ഹാദിഹില ഈ യാത്രക്ക് വേണ്ടിയുള്ള ഒരു ഡയറി കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം ഉണ്ടാക്കൂലേ ഞാനെൻ്റെ മോഡല് പറഞ്ഞുതരാം കാനൽ ഉസ്ബുഴിൽ അവരു മീ യനാബിറൽ മാദി യൗമൻ മഷ്ഹൂദൻ ഫി ഹയാത്തിനൽ മദ്രസീയ വഫീദാലിക്കൽ ഉസ്ബുഴി ഹറജിന അസാദിദത്തിന ഇല ആഗ്ര كنا خمسين من الدارسين والدارسات سافرنا في قطار نظام الدين الذي حجزنا تذاكرنا فيه قبل شهر نزلنا في محطة آغرا في اليوم الثالث واستمعنا إلى إرشادات المدرسين وفي الظهيرة خرجنا من فندقنا لزيارة الآثار القديمة زرنا مدينة فتحبور سكري التي بناها الحاكم المغولي جلال الدين الأكبر ثم ذهبنا لزيارة قلعة آغرا الحمراء التي شيدت من الحجر الرملي في أيامه وبعد ذلك خرجنا لزيارة تاج محل الذي أثار إعجاب الدنيا بجماله الفني وسمعنا من أساتذتنا أعظم وأورع قصص الحب الذي يشبه الخيال وتذكرنا الأيدي الممتازة അല്ലത്തീ നക്കഷത്ത്ത്ത് ഹാദൽ ബിന അല ഷാത്തി നെഹ്റിയമുന വഫില്ലയിൽ റജൈന മിൻ ആഗറ മനസ്സിലായ കഴിഞ്ഞ ജനുവരി കഴിഞ്ഞ നവം പിന്നെ കഴിഞ്ഞ മാസം